നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ കാപ്പുകെട്ടിയവർ, കപ്പം വാങ്ങിയവർ കോപ്പുകൂട്ടി കാത്തിരിക്കുകയായിരുന്നു. മോദി സർക്കാരിനെതിരെ 18 അടവും പയറ്റി പരാജയപ്പെട്ട് നിരാശരായി കഴിഞ്ഞപ്പോൾ കോവിഡ് മഹാമാരിയുടെ 2-ാം വ്യാപനം മുതലെടുക്കാൻ ശ്രമിച്ചു. അതിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, തീവ്രവാദികളുണ്ട്, മാധ്യമ വേഷമിട്ട കങ്കാണികളുണ്ട്, കമ്മീഷൻ ഏജന്റുമാരുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, ജിഹാദികളുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം, ഭാരതത്തെ തകർക്കുക. രാജ്യത്തിനകത്തും പുറത്തുമായി ഒരുപാട് കാലമായി അവർ പാടുപെടുന്നു ഭാരതത്തിന്റെ സർവനാശത്തിനായി. ഇതിനിടയിലാണ് രാജ്യത്തിന്റെ കാവൽക്കാരനായി നരേന്ദ്രമോദിയുടെ കടന്നുവരവ്. അതോടെ രാജ്യവിരുദ്ധ ശക്തികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. മോദി എന്ന കാവൽക്കാരന് മുന്നിൽ അവർക്ക് പിടച്ചു. പിന്നെ മോദിയായി അവരുടെ ഉന്നം. എങ്ങനെയെങ്കിലും മോദിയെ ഇല്ലായ്മ ചെയ്യണം. കൃഷ്ണനെ കൊല്ലാൻ പൂതനയായും ശകടാസുരനായുമെല്ലാം ദുഷ്ടശക്തികൾ അവസരം പാർത്ത് അരങ്ങത്ത് വന്നതുപോലെ മോദിയെ ഹനിക്കുവാൻ ഉപായങ്ങൾ കണ്ടെത്തി. പൗരത്വ നിയമവും കർഷക കലാപവും ദില്ലി കലാപവും ജെ എൻ യു സമരമായും മാവോയിസ്റ്റ് ഭീകര രൂപത്തിലുമെല്ലാം അവർ മോദി എന്ന രാഷ്ട്രത്തിന്റെ കാവൽക്കാരന് നേരെ ഖഡ്ഗവുമായി നിലകൊണ്ടു. യുദ്ധമെന്ന പേരില്ലാതെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. മോദിയെ എതിർക്കാൻ എന്ന പേരിൽ രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുകയാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്ന് രാഷ്ട്രത്തോട് അവിരാമം അവർ യുദ്ധം ചെയ്യുന്നു. ഹിന്ദുസ്ഥാന്റെ സമ്പൂർണ്ണ ക്രൈസ്തവവൽക്കരണം സ്വപ്നം കണ്ടു കഴിയുന്ന ആഗോള ക്രൈസ്തവ കത്തോലിക്ക മിഷണറിമാർ, ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി സ്വദേശത്തും വിദേശത്തും കോപ്പുകൂട്ടി കാത്തിരിക്കുന്ന ജിഹാദി പ്രസ്ഥാനങ്ങൾ, എല്ലാവർക്കും വേണ്ടത് നരേന്ദ്രമോദി. മോദി എന്ന ഭാരതപുത്രന്റെ രക്തം. അവസരം വരുമ്പോൾ അവർ ചാടി വീണു, മോദിയെ ആക്രമിച്ചു. കോവിഡ് കാലവും അവർ ഭംഗിയായി വിനിയോഗിച്ചു. കോവിഡിന്റെ 2-ാം തരംഗവും അതിന്റെ വ്യാപനവും നിയന്ത്രണം വിട്ടത് മാധ്യമ പിന്തുണയോടെ ഒരുപാട് ആഘോഷമാക്കി. ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ദയനീയ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. വിദേശത്ത് കാത്തിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ അന്തർദേശീയ വാർത്താ ഏജൻസികൾക്ക് നൽകി. ആശുപത്രി വരാന്തകളിൽ ഓക്സിജന് വേണ്ടി കേഴുന്നവരുടെയും ബന്ധുക്കളുടെയും ചിത്രങ്ങൾ, ശ്മശാനത്തിലെ ആളിപ്പടരുന്ന തീനാളങ്ങളുടെ ചിത്രങ്ങൾ വലിയ വില നൽകി വാങ്ങി. തീജ്വാലയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരണമായി ചിത്രങ്ങൾക്ക് അവർ പണം നൽകി. ഇന്ത്യൻ കറൻസി 5 ലക്ഷം മുതൽ 17 ലക്ഷം വരെ ഓരോ ഫോട്ടോയ്ക്കും അവർ കൈമാറി. ഭാരതത്തിന്റെ മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കുള്ള ശത്രുക്കളുടെ ശ്രമത്തിന് മോടി കൂട്ടുവാൻ ഈ ചിത്രങ്ങൾ വിദേശങ്ങളിൽ അവർ ഉപയോഗിച്ചു. ഭാരതത്തെ മോശമായി ചിത്രീകരിച്ചു. വ്യാജ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇന്ത്യ നശിച്ചു, മോദി നശിപ്പിച്ചു. അസത്യപ്രചരണത്തിനെ വിലക്കാൻ ഭാരതത്തിൽ നിയമങ്ങളില്ല. മാധ്യമങ്ങൾക്ക് യഥേഷ്ടം ആശുപത്രിയിൽ ചിത്രീകരിക്കാം. അതേസമയം അമേരിക്കയിൽ കോവിഡ് വ്യാപന നാളുകളിൽ ഇത്തരം ഫോട്ടോകളോ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വന്നില്ല, വരില്ല. അവിടെ നിയമമുണ്ട്, ഹിപ്പാ എന്നൊരു നിയമം, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഈ നിയമം മൂലം ആശുപത്രിയിൽ നടക്കുന്നതായ വിവരങ്ങളോ വ്യക്തിഹത്യ ചെയ്യുന്നതോ ആയ യാതൊന്നും പ്രചരിപ്പിക്കുവാൻ പാടില്ല. ഭാരതത്തിന്റെ സവിശേഷമായ ജനാധിപത്യ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം ദുരുപയോഗം ചെയ്യുകയും വിറ്റ് കാശാക്കുകയും രാജ്യത്തിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് മോദിയുടെ ജനപ്രീതി കുറയ്ക്കുക എന്നതാണ്, കേന്ദ്ര സർക്കാരിന്റെ സത്കീർത്തിക്ക് മങ്ങലേൽപ്പിക്കുക എന്നതാണ്. കോവിഡിന്റെ പേരിൽ അതിനായി കിണങ്ങി ശ്രമിക്കുകയാണ്. മോദി കോവിഡ് പ്രതിരോധത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. മോദി സർക്കാർ കോവിഡിന്റെ 2-ാം വരവിൽ ജാഗ്രത പുലർത്തിയില്ലത്രേ. കോവിഡിന്റെ തുടക്കകാലം മുതൽ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് രാജ്യം അതീവ ജാഗ്രതയിലേക്ക് പോയത് ജനങ്ങൾക്കറിയാം. 2020 തുടക്കത്തിൽ തന്നെ രാജ്യം വാക്സിൻ നിർമ്മാണത്തിനുള്ള പരീക്ഷണം തുടങ്ങിയിരുന്നു. അതോടൊപ്പം കോവിഡ് രോഗത്തിന് ചികിത്സിക്കുന്ന മരുന്ന് കണ്ടുപിടിക്കുവാനും ശ്രമം തുടങ്ങിയിരുന്നു. ആ ശ്രമത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടത്. കോവിഡിന് ലോകത്ത് ആദ്യമായി ഇന്ത്യ മരുന്ന് നിർമ്മിച്ചു. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ അഫിലിയേറ്റഡ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത മരുന്നായ ഡിയോക്സി ഡി ഗ്ലൂക്കോസ് 2DG കോവിഡിന് ഫലപ്രദമാണെന്ന് 3-ാം ഘട്ട പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു. ഇന്ത്യൻ ഡ്രഗ് കൺട്രോളർ ജനറൽ അടിയന്തര സാഹചര്യത്തിൽ മരുന്ന് ഉപയോഗിക്കുവാൻ അനുമതിയും നൽകി. ഈ 1 വർഷ കാലയളവിൽ മോദി കൈയും കെട്ടിയിരിക്കുകയായിരുന്നില്ല. കോവിഡ് മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചതും നടപടികളെടുത്തതും. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ഓക്സിജൻ പ്ലാന്റുകൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾ അശ്രദ്ധ കാട്ടി. ദില്ലിയിൽ 8 മുംബൈയിൽ 10 ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ചതിൽ ഓരോന്ന് വീതം മാത്രമാണ് തുടങ്ങിയത്. കേന്ദ്ര ഫണ്ട് കൈപ്പറ്റിയിട്ടും സംസ്ഥാന സർക്കാരുകൾ അലംഭാവം കാട്ടുകയായിരുന്നു.
കോവിഡിന്റെ രണ്ടാം തരംഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും സംസ്ഥാന സർക്കാരുകൾ നിരുത്തരവാദിത്വമായി പെരുമാറി എന്നിട്ട് മോദിയെ കുറ്റപ്പെടുത്തുന്നു. വാക്സിൻ വന്നപ്പോൾ വാക്സിനെ കുറ്റം പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ വാക്സിൻ ക്ഷാമമെന്ന് പരിതപിക്കുന്നു. രാഹുലിനും കൂട്ടർക്കും രാഷ്ട്രമല്ല പ്രധാനം, സങ്കുചിത രാഷ്ട്രീയമാണ് പ്രധാനം, സ്വാർത്ഥ താല്പര്യമാണ് പ്രധാനം. ഇവർ രാഷ്ട്രത്തിനെ ഒറ്റിക്കൊടുക്കുകയാണ്. മോദിയല്ല അവരുടെ ലക്ഷ്യം, രാഷ്ട്രമാണ്. രാഷ്ട്രത്തെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.